ശബരിമലയിലെ ദർശന സമയം രാത്രി 19 ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കുന്നത് എനിക്ക് ആദ്യമായിട്ടൊരു വിധിയാണ് എനിക്ക് കിട്ടിയത്. ശബരിമല ക്ഷേത്രത്തിൻ്റെ 18-ാം പടിയുടെ വീതി വർദ്ധിപ്പിക്കാൻ പോയപ്പോഴും തിരുമാനടി ജയമാല അയ്യപ്പനെ തൊട്ടുവന്നു വന്ന ആ കേച്ചിലും ശബരിമല തന്ത്രിയുടെ കാര്യത്തിലും കണ്ഠരര് മോഹനരുടെ കാര്യത്തിലും വിധമായ ഒരേറെ വക്കീലന്മാരാണ് വരുന്നത്. അവരാണ് എൻ്റെ ഇവിടെ കേസ് വാദിക്കുന്നത്. അവരുടെ അടുത്താണ് ആദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി. രണ്ടാമതാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ആ ഒറ്റ ചോദ്യത്തിനകത്ത് തീരും. കാര്യം എന്ന് വെച്ചാൽ അവരെ പഠിപ്പിച്ചുകൊണ്ട് വരും, ഞാൻ പഠിച്ചുകൊണ്ട് വരും. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കേസുകൾ വാദിച്ചിട്ടുള്ളത് കൊട്ടാരക്കര ഗണേശക്ഷേത്രത്തിനെ കുറിച്ചാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒറ്റ സ്റ്റേഷനിലും സിവിൽ സ്റ്റേഷനിലും ഫയർ ആൻഡ് സേഫ്റ്റി സമ്പ്രദായമില്ല. എന്ത് കാര്യം തീരുമാനം ഞാൻ എടുത്ത തീരുമാനം ഉറച്ച തീരുമാനമാണ് അത്. എത്ര ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അടുത്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലായാലും. നമസ്കാരം, എൻ്റെ പേര് മംഗല്യ രാജശേഖരൻ നേരെന്നാണ്. 2001 മുതൽ ഞാൻ ആദ്യമായിട്ട് ഇടപെടുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ദർശന സമയം നീട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നത് ജസ്റ്റിസ് ഉഷ അവർകളായിരുന്നു. അവരുടെ മുമ്പിലാണ് ഞാൻ ആദ്യത്തെ കേസ് കൊടുക്കുന്നത്. ഒരു തമാശ എന്നുള്ള രീതിയിലൂടെയാണ് ഞാൻ അന്ന് അതിൻ്റെ തുടക്കപ്പെട്ടത്. അന്ന് എൻ്റെ അച്ഛൻ വരെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം പ്രസിദ്ധനായ ഒരു വക്കീലായിരുന്നു കൊട്ടാരക്കര ബാറിലേക്ക്. അദ്ദേഹത്തിന് ഭയമായിരുന്നു ഹൈക്കോടതിയിൽ ഞാൻ പോയി കേസ് വാദിക്കുന്നതിനെക്കുറിച്ച്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഡ്വക്കേറ്റ് അല്ല, അതുകൊണ്ടാണ്. എങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി എന്നെ വിളിക്കുകയും തെളിവ് സഹിതം ഞാൻ ഹാജരാകുകയും ചെയ്തു. ആ ചെയ്തതനുസരിച്ചാണ് ശബരിമലയിലെ ദർശന സമയം രാത്രി 19 ഹരിവരാസനം പാടി 11 മണിക്ക് നടയടയ്ക്കുന്നത് എനിക്ക് ആദ്യമായിട്ടൊരു വിധിയാണ് എനിക്ക് കിട്ടിയത്. അത് ആ വിധി കണ്ടപ്പോൾ എൻ്റെ അച്ഛനും വളരെ സന്തോഷമായി, എനിക്കും അതിനെക്കുറിച്ച് പിന്നെ ഒരു താല്പര്യം കൂടി. അങ്ങനെ ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ബാധിച്ചത് ശബരിമല ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ 18-ാം പടിയുടെ വീതി വർദ്ധിപ്പിക്കാൻ പോയപ്പോഴും തിരുമാനടി ജയമാല അയ്യപ്പനെ തൊട്ടുവന്നു വന്ന ആ കേസിലും ശബരിമല തന്ത്രിയുടെ കാര്യത്തിലും കണ്ഠരര് മോഹനരുടെ കാര്യത്തിലും ഇങ്ങനെ ഒരുപാട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് അതെല്ലാം കാര്യത്തിൻ്റെ തീരുമാനങ്ങളാവുകയും ദേവസ്വം ബോർഡിൽ എന്നെ വിളിച്ച് ചർച്ചകൾ നടത്തി പല കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ കേസുകൾ വാദിച്ചിട്ടുള്ളത് കൊട്ടാരക്കര ഗണേശക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഗണേശക്ഷേത്രത്തിന് അർച്ചന കൗണ്ടർ ഞാനാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് വെപ്പിച്ചതും ഇവിടെ ക്യാമറ വെപ്പിച്ചതും കമ്പ്യൂട്ടറിൽ കൂടി ബില്ല് സമ്പ്രദായം നടപ്പാക്കിയത് ഞാനാണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ വില ആദ്യം കൂട്ടിയ സമയത്ത് അത് കുറച്ചതും ഞാനാണ്. കുടിമരം ക്ഷേത്രത്തിൻ്റെ വളരെ പഴക്കമുള്ള കുടിമരം പൊളിച്ചിട്ട് പുതിയത് പണിയാൻ പോയപ്പോഴും അന്ന് ഞാനാണ് കോടതിയിൽ നിന്നും അത് ഉത്തരവ് മേടിച്ചതിനെ തടസ്സപ്പെടുത്തിയത് ഞാനാണ്. അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ആചാരാനുഷ്ഠാന കാര്യത്തിന് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ പല ഉപദേശമതി വരുന്നതിന് മുമ്പ് പല ഉന്നത സ്ഥാനങ്ങളും ഞാൻ എനിക്ക് വഹിക്കാൻ ഇട വന്നിട്ടുണ്ട്. ഇപ്പോഴും ദിവസവും ഞാൻ ക്ഷേത്രത്തിൽ പോയി നാളികേരം പിടിച്ച് ഭഗവാനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ ഒരു പൊതുവായ കാര്യങ്ങളിലൊക്കെ ഞാൻ ഒരു ദിവസം നീങ്ങാറുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊതുകാര്യങ്ങളിലൂടെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെയാണ് കൊട്ടാരക്കര സിവിൽ സ്റ്റേഷനിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒറ്റ സ്റ്റേഷനിലും സിവിൽ സ്റ്റേഷനിലും ഫയർ ആൻഡ് സേഫ്റ്റി സമ്പ്രദായമില്ല. ആദ്യമായിട്ടാണ് കൊട്ടാരക്കരയിൽ ഏറ്റവും ലേറ്റസ്റ്റായ മെഷീനാണ് അവിടെ വെച്ചേക്കുന്നത്. 50-59 ലക്ഷം രൂപ ചിലവാക്കിയാണ് അത് ഉത്തരവാക്കുക. ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുക്കുകയും മന്ത്രിക്ക് ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തതിനനുസരിച്ചാണ് ആ സമ്പ്രദായം നടപ്പാക്കിയത്. ലിഫ്റ്റ് പോലും ഇല്ലായിരുന്നു ആ സിവിൽ സ്റ്റേഷനിൽ. 10-25 ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പ്രായമായവർ വരെ അവിടെ നിത്യേന വരുന്നുണ്ട്. കുട്ടികൾ മുതൽ പ്രായമായവർ ഒരു ലിഫ്റ്റ് പോലും അവിടെ ഇല്ലായിരുന്നു. ട്രഷറി ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അതിനുള്ള ഉത്തരവുണ്ടാവുകയും എന്നെ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നെ ആ ഉദ്ഘാടന സമയത്ത് എന്നെ ആദരിക്കുകയും ചെയ്തു. അത് പൊന്നാടയിട്ട് ആദരിക്കുകയും ചെയ്തായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടപെട്ടത് കൊട്ടാരക്കരയിലെ
ടൗൺ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കൊട്ടാരക്കര തമ്പുരാനെ കുറിച്ചുള്ള പ്രതിമയും കൊട്ടാരക്കര സേതുനാരുടെ പ്രതിമയും സ്ഥാപിക്കുന്നതിനുള്ള മുനിസിപ്പാലിറ്റി ഇടപെടുകയും അതിൻ്റെ മുക്കാഭാഗത്തോടെ പണിയോട് ഞാനത് കോടതിയിലും മറ്റു കാര്യങ്ങളിലും കളക്ടർക്കുമൊക്കെ പരാതി കൊടുത്താണ് അത് അതിൻ്റെ അവിടെ നിന്ന് അത് മാറ്റാനുള്ള കാര്യങ്ങളുണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം കൊട്ടാരക്കര ടൗണിലെ ട്രാഫിക്കുന്ന പോലീസുകാർ ഈ അടുത്ത സമയത്തുണ്ടായ ഉഷ്ണതരംഗത്തിനകത്ത് ജോലി ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നുകയും അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ഒന്ന് റൂറൽ എസ് പിക്ക് ഞാൻ നേരിട്ട് പരാതി കൊടുക്കുകയും പത്ര മാധ്യമങ്ങളിൽ കൂടെ അല്ലാതെ വലിയ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ നടപടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹൈവേയുടെ ആഫീസുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ മാനസികമായിട്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെ വന്നത്? എന്ത് കാര്യം തീരുമാനം ഞാൻ എടുത്ത തീരുമാനം ഉറച്ച തീരുമാനമാണ്. അത് എത്ര ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അടുത്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലായാലും ഞാൻ എടുക്കുന്ന തീരുമാനം അവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നെക്കുറിച്ച് കറപ്ഷൻ ഇല്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ പോകുന്ന ദിവസം പോലും അവർക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം. ബന്ധപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും എനിക്ക് പല നേട്ടങ്ങളും വേണം ഉണ്ടാക്കാമായിരുന്നു. ഞാൻ അതിനൊന്നും ഇതുവരെയും പോയിട്ട് ഇനി തൊട്ട് അത് ചെയ്യത്തുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ സ്വന്തമായി വാദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം, വളരെ ദുർഘടമായ കാര്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊക്കെ കേസ് വാദിക്കണമെങ്കിൽ തെളിവ് സേവനം ഹാജരായില്ലെങ്കിൽ കൊടുത്തില്ല എങ്കിൽ ആ കേസ് തള്ളും. അതാണ് അവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് അതിൻ്റെ തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ദൂര സ്ഥലങ്ങളിൽ പോലും എൻ്റെ ഞാൻ പണം ചിലവാക്കി പോയാണ് അതിന് തെളിവുകൾ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ എനിക്ക് ഇന്നിപ്പോൾ ഞാൻ പുതുക്കാര്യത്തിലെത്തിയപ്പോൾ 2021 മുതൽ 2024 വരെ ഇടപെടുന്നതും പല ഉന്നത വ്യക്തികളുമായിട്ട് എനിക്കിപ്പോൾ ബന്ധങ്ങളുണ്ട്. അത് എനിക്കിപ്പോൾ പല തെളിവുകൾ കിട്ടുന്നതിനും എനിക്കത് ഒരു വലിയ ഉപകാരമാകുന്നുണ്ട്. അവരെൻ്റെ എൻ്റെ പ്രവർത്തനം അറിയാവുന്നതിൻ്റെ പേരിൽ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഗ്രാമസ്ഥ വകുപ്പ് ഉള്ള പല ഉദ്യോഗസ്ഥന്മാരും എനിക്ക് പല രേഖകളും എനിക്ക് തന്നിട്ടുണ്ട്. ദേവസ്വം കൊണ്ട് കയ്യിൽ പോലും ഇല്ലാത്ത പല രേഖകളും ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അതൊക്കെയാണ് എൻ്റെ 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 വിജയം. നിലവിൽ എത്രത്തോളം കേസുകൾ വാദിച്ചിട്ടുണ്ട്? 240 കേസിനോളം മുകളിലോട്ട് വാദം നടത്തി. പിന്നെ കേസുകൾക്ക് ഒത്തുതീർപ്പാക്കാനായിട്ട് പോയിട്ടുണ്ട്. ഒത്ത് ദേവസ്വം ബോർഡിലും പല കേസുകളിലും ചർച്ചയ്ക്ക് വിളിച്ച് ഞാൻ പോയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഞാൻ 2 ദിവസം നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അന്ന് എന്നെ വിളിക്കാൻ വരുന്നത് ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് മെമ്പർമാരും കമ്മീഷണർമാരും എല്ലാമാണ് എന്നെ വിളിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ചർച്ച നടത്തുകയും ചർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം രേഖകളുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. എവിടെ ചെന്നാലും ഒരു സ്ഥാനമുണ്ട്. ഈ കേസൊക്കെ പറയുമ്പോഴേ നമുക്കെതിരായിട്ട് വരുന്ന വക്കീലന്മാര് പ്രശസ്തരായ നല്ല വക്കീലന്മാരൊക്കെ ആയിരിക്കും. വലിയ പ്രശസ്തരായ വക്കീലന്മാരാണ് വലിയ മാതൃഭൂമിയുടെ കൂട്ടമുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ കേസ് ബാധിക്കുന്നതിൻ്റെ ടി പ്രഭാകരൻ്റെ കൂട്ടമൊക്കെ ബാലസുബ്രഹ്മണ്യ അയ്യരുടെ കൂട്ടമൊക്കെ ഉണ്ട്. വലിയ പ്രശസ്തരായ വക്കീലന്മാരാണ് വരുന്നത്, എല്ലാ നിസ്സാരക്കാരായ വക്കീലല്ല വരുന്നത്. ഉന്നതമായ ഉന്നതരായ വക്കീലന്മാരാണ് വരുന്നത്. അവരാണ് എൻ്റെ കൂടെ കേസ് ബാധിക്കുക. അവരുടെ അടുത്താണ് ആദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി, രണ്ടാമതാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ആ ഒറ്റ ചോദ്യത്തിനകത്ത് തീരും കാര്യം. എന്താ വെച്ചാൽ അവരെ പഠിപ്പിച്ചുകൊണ്ട് വരും, ഞാൻ പഠിച്ചുകൊണ്ട് വരും. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അവിടെ വരും ഒരുപാട് പേരും തന്നെ കാണും. ഞാൻ എനിക്ക് അറിയാൻ മേത്ത പല വ്യക്തികളും ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പം എന്നെ എന്നിടത്ത് സ്നേഹം കാണിക്കുന്നതും ബഹുമാനം കാണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഞാൻ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വരെ ഞാൻ എന്താണ് വന്നത് എന്നുപോലും അവർക്കൊരു ഒരു ചോദ്യചിഹ്നമായി. പ്രശ്നങ്ങൾ വല്ലതാണോ എന്ന്, എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ 1251 ക്ഷേത്രങ്ങളുള്ളിടത്ത് ഏത് ക്ഷേത്രത്തിലും ഞാൻ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കൊരു വേവലാതിയാണ്. ശാസ്താംകോട്ട ദേവസ്വത്തിലെ സ്വർണ്ണക്കുടുംബത്തിൻ്റെ കാര്യത്തിന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചോദിച്ച ആളാണ് ഞാൻ. ഞാൻ ആ റിപ്പോർട്ട് കൊടുത്തത് അതനുസരിച്ചാണ് ആ കേസ് നീങ്ങിയത്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ റിപ്പോർട്ട് കൊടുത്തത് ഞാനാണ്. അങ്ങനെ എനിക്ക് തന്നെ അറിയത്തില്ല ഏതൊക്കെ കാര്യം ഇടപെട്ടിട്ടുണ്ടെന്ന്. എൻ്റെ പ്രായത്തിൻ്റെ ഇത് വെച്ച് എനിക്ക് തന്നെ ഓർമ്മ വരുന്നില്ല. ഇപ്പോഴും
ദൈവം എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ബഹുമതിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. പന്തളം കൊട്ടാരത്തിന് എന്നെ കുറിച്ച് അറിയാ തമ്പുരാക്കന്മാരൊക്കെ അറിയ എങ്ങനെയോ അറിവ് കിട്ടി. ആ അറിവനുസരിച്ചിട്ട് എനിക്ക് അത് പന്തളം കൊട്ടാരത്തെ തമ്പുരാൻ എന്നെ പൊന്നാടയിടുകയും എനിക്ക് ആദരവ് തരുകയും ചെയ്തു. ആദരവാണിത്. കൊട്ടാരക്കര സിവിൽ സ്റ്റേഷനിൽ ഫയറായൻ ചേറ്റി സമ്പ്രദായം അനുഭവിപ്പിച്ചതിന് കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു അവറുകൾ എനിക്ക് തന്ന മെമൻ്റെയാണിത്. എന്നെ പൊന്നാടയിട്ട് ആദരിക്കുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെ വിജയകരമായ കാര്യങ്ങൾ ചെയ്ത് നാടിനും നാട്ടുകാർക്കും നന്മ നേരുന്ന പല കാര്യങ്ങളാണ് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇനിയും അതേപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും വിലയേറിയ സമയം എനിക്ക് വേണ്ടി തന്നതിനും ഈ തിരക്കിനിടയ്ക്ക് എനിക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിനും എൻ്റെ മീഡിയയുടെ പേരിൽ സാറിന് വളരെയധികം താങ്ക്സ്. നമസ്കാരം.